നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ഘടിപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. സബ്സിഡി ഇനങ്ങൾക്ക് വില കൂട്ടി സപ്ലൈകോ. അരി, പഞ്ചസാര, തുവരപ്പരിപ്പ് എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. വില വർധനവ് ഓണച്ചന്തകൾ തുടങ്ങാനിരിക്കെ. ഓണക്കാലത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന നടപടിയാണെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ. വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിക്ക് ഇമെയിൽ വഴി നിവേദനം നൽകിയെന്നും ജോൺ ഡാനിയൽ. കേരളാവിഷന്റെ സംരംഭക കൺവെൻഷൻ തൃശൂരിൽ നടന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് ബെന്നി ബഹനാൻ MP. ചാലക്കുടി ബസ് സ്റ്റാൻഡിന് സമീപം അഴുക്കുചാലിൽ നിന്ന് മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നു. പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. ചാവക്കാട് പുതിയ പാലത്തിന് മുകളിൽ രൂപപ്പെട്ട വലിയ കുഴി അപകട ഭീഷണിയാകുന്നു. പാലത്തിന് ബലക്ഷയം സംഭവിച്ചതിനാലും വീതി കുറവായതിനാലും കാൽനട യാത്രികർക്കും വൻ അപകടമാണ് സൃഷ്ടിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദന് സഹപ്രവർത്തകരും ശിഷ്യരും ചേർന്ന് സ്നേഹാദരം ഒരുക്കുമെന്ന് മന്ത്രി R. ബിന്ദു. സച്ചിദാനന്ദം കാവ്യോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ശനി ഞായർ ദിവസങ്ങളിൽ ഇരിങ്ങാൽക്കുടയിൽ ക്രൈസ്റ്റ് കോളേജിൽ നടക്കും. ട്രാൻസ് കത്തീറ്റൽ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കേരളത്തിൽ ആദ്യത്തെ ശസ്ത്രക്രിയ നടത്തിയെന്ന അപൂർവ നേട്ടവുമായി ജൂബിലി മിഷൻ ഹൃദയാലയ വിഭാഗം. തൃശൂർ സ്വദേശി ജോസഫിനെയാണ് ശസ്ത്രക്രിയയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അനന്തപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് സ്വീകരണം ഒരുക്കി. യൂണിറ്റ് ലീഡർമാരായ PS ശ്രീപ്രിയ, അതുൽ കൃഷ്ണ, യൂണിറ്റ് ചാർജ് അധ്യാപകരായ സിജോ ജോസ്, ബിനു ജി കുട്ടി എന്നിവർ നേതൃത്വം നൽകി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി അനുബന്ധ തൊഴിലാളി യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാംഘട്ട മത്സ്യ വിൽപ്പന നടത്തി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് കയറാൻ വേണ്ടി പൊളിച്ച ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ 9 മാസങ്ങൾക്ക് ശേഷം നവീകരിച്ചു. പുതിയ മതിലിന്റെ ഉദ്ഘാടനം MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വടക്കാഞ്ചേരിയിൽ ജനവാസ മേഖലകളിൽ പെരുമ്പാമ്പുകളെ കണ്ടെത്തുന്നത് തുടർക്കഥയാകുന്നു. വടക്കാഞ്ചേരി മേഖലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് പെരുമ്പാമ്പുകളുടെ സാന്നിധ്യം മേഖലയിൽ കാണുന്നത്. തെരുവ് നായ ശല്യം പരിഹരിക്കാൻ ചാലക്കുടി നഗരസഭാ ചെയർമാൻ നടപടിയെടുക്കുന്നില്ലെന്ന പ്രതിപക്ഷ ആരോപണം. മൃഗസംരക്ഷണ വകുപ്പുമായി സഹകരിച്ച് നഗരസഭ ആവിഷ്കരിച്ച പദ്ധതികൾ ഫലം കണ്ടില്ലെന്ന പ്രതിപക്ഷം. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻപള്ളി ഗ്രാമീൺ റോഡിൽ ജയാ നിവാസിൽ 42 വയസ്സുള്ള ജയകൃഷ്ണനാണ് മരിച്ചത്. തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്തൂർ സംഘം മേഖലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് ഒളിമ്പിക്സിൽ കരാത്തയിൽ ആദം ജോസഫ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 ക്ലാസ് വിദ്യാർത്ഥിയായ ആദം ജോസഫ് പെരുവല്ലൂരിലെ പരശുരാമ മാർഷൽ ആർട്സ് സെന്ററിലെ കരാത്തെ വിദ്യാർത്ഥിയാണ്. മറ്റത്തു കൊടകര കൃഷിഭവനുകൾക്ക് കീഴിലായി വ്യാപിച്ചു കിടക്കുന്ന ചാറ്റിലാം പാടശേഖരത്തിൽ വ്യാപകമായി കളകൾ നിറഞ്ഞത് കർഷകർക്ക് ദുരിതമായി. വരിനെല്ലും കൌഡ ഇനത്തിലുള്ള കളയുമാണ് പാടശേഖരത്തിൽ വ്യാപകമായി കാണപ്പെടുന്നത്. ശ്രീനാരായണപുരം ആമണ്ടു ദൃശ്യകലാ കേന്ദ്രം വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സൗജന്യ യോഗാ പരിശീലന ക്ലാസ് ആരംഭിച്ചു. പഞ്ചായത്ത് അംഗം ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്തിലെ അടങ്ങളം കാർത്തിക JLGയുടെ നേതൃത്വത്തിൽ നിറപ്പൊലിമ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരുവല്ലു വേദവ്യാസ ഗണേശോത്സവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഗണേശ വിഗ്രഹം പെരുവല്ലു പരപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് മിഴി തുറന്ന് ഗ്രാമപ്രദക്ഷിണം നടത്തി. സിംനേഷ് പണിക്കർ, ദിനേഷ് കുമാർ തുടങ്ങിയവർ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. കല്ലൂർ തൃക്കൂർ റോഡിൽ കട്ടവിരിക്കുന്നതിനിടെ മുന്നറിയിപ്പ് ബോർഡുകൾ നശിപ്പിച്ച് ഭാരവാഹനങ്ങളുടെ യാത്ര പരാതിക്ക് ഇടയാക്കുന്നു. ഇന്റർലോക്ക് കട്ടവിരിക്കുന്ന റോഡിൽ രാത്രികാലങ്ങളിൽ മുന്നറിയിപ്പ് അവഗണിച്ച് കടന്നുപോകുന്ന ഭാരവാഹനങ്ങളാണ് ബോർഡുകൾ തകർക്കുന്നത്. അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ രാജശ്രീ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് ആദരമുഖി വിദ്യാർത്ഥികൾ ഗേഡ്സ് ലീഡർ ഗൌരി പാർവതി, പ്രിൻസിപ്പൽ TJ ലൈസനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു.
പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ഒളരി സ്കൂളിലെ അധ്യാപികയായിരുന്ന വി കെ ശാന്താകുമാരി ടീച്ചറെ ആദരിച്ചു. ഫൗണ്ടേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ജി ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക കോൺഗ്രസ് തോളൂർ മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തോളൂർ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ സാമവേദ ഉപാകർമ്മം നടന്നു. ചടങ്ങിൽ 200 സാമവേദ ബ്രാഹ്മണർ ഉപവീത കർമ്മം നിർവഹിച്ചു. മാള സെന്റ് ആന്റണി സ്കൂളിന് മുന്നിലെ സീബ്ര ലൈൻ മുറിച്ചു കടക്കുന്നതിനിടെ വിദ്യാർത്ഥികൾക്ക് സ്കൂട്ടർ അടിച്ച് പരിക്കേറ്റു. പരിക്കേറ്റ 5 ക്ലാസ് വിദ്യാർത്ഥികളായ അൻവിത, പുഷ്പ, അനഘ എന്നിവരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സാക്ഷി ഏർപ്പെടുത്തി ഈ വർഷത്തെ സോഷ്യൽ പെർഫോമർ അവാർഡ്. തൃശൂർ സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകനുമായ കരീം പന്നിത്തടം ഏറ്റുവാങ്ങി. ടൗൺഹാളിൽ സംഘടിപ്പിച്ച സർഗോത്സവ വേദിയിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അവാർഡ് ദാനം നിർവഹിച്ചു. എൽത്തുരത്ത് സെന്റ് അലോഷ്യ സ്കൂളിൽ അധ്യാപക ദിനാഘോഷം നടന്നു. ഫാദർ തോമസ് ചക്രമാക്കിൽ ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായി മദ്യവിൽപ്പന നടത്തി യുവാവിനെ തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാന്നാമംഗലം വല്ലൂർ സ്വദേശി മണത്തിൽ വീട്ടിൽ വിനയനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 3.5 ലിറ്റർ മദ്യവും പണവും പിടിച്ചെടുത്തു. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചർ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനാചരണം സംഘടിപ്പിച്ചു. ചെമാപ്പിളി ALP സ്കൂളിലെ പ്രധാന അധ്യാപിക പി ബിന്ദുവിനെ സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ ഷാളണീച്ച് അനുമോദിച്ചു. ഡിഫറന്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പണ്ടു സിന്ധുവിനെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ധർണ. തൃശൂർ കോർപ്പറേഷന്റെ കുരിയച്ചിറയിലുള്ള അറവും ശാലയും മാലിന്യ സംസ്കരണ പ്ലാന്റും അനുബന്ധ സ്ഥാപനങ്ങളും ഉടനെ അടച്ചുപൂട്ടണമെന്ന് കുരിയച്ചിറ യുണൈറ്റഡ് ഡെവലപ്മെന്റ് അസോസിയേഷൻ. ജൈവമാലിന്യങ്ങൾ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് അരിച്ചിറങ്ങി വെള്ളം കുടിക്കാൻ പറ്റാത്ത വിധം മലിനമായതായി അസോസിയേഷൻ. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി വിളവെടുത്തു. വെളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പർപ്പുകര നെല്ലായിൽ ശ്രേയസ് കുടുംബശ്രീ JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷി വിളവെടുത്തു. KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഉപവിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനാചരണം സംഘടിപ്പിച്ചു. ചന്ദ്രാപ്പിനി VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ദിനാചരണം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. DC ബുക്ക് സുവർണ ജൂബിലി ആഘോഷവും അക്ഷരാർപ്പണവും ശനിയാഴ്ച നടക്കും. കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങ് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.